നമസ്കാരം. സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ലീവെടുത്തത്. മകൻ ഇ ഡിയുടെ കസ്റ്റഡിയിൽ കഴിയുന്നതും മകനെതിരെ ഉയർന്ന മയക്കുമരുന്ന് ലോബി ആരോപണങ്ങളും സ്ഥാനമൊഴിയാൻ കോടിയേരി ബാലകൃഷ്ണനെ പ്രേരിപ്പിച്ചുവെന്നാണ് വിവരം. ഇതിനൊപ്പം മൂത്ത മകൻ ബിനോയ് കോടിയേരിക്കെതിരെ ഉയർന്ന ബാർ ഡാൻസറുടെ പരാതിയും ചർച്ചയായി. ഇതൊന്നും പാർട്ടിയെ ബാധിച്ചില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വിലയിരുത്തൽ. എന്തായാലും അവധിയിൽ പോയ ശേഷവും പാർട്ടിയിൽ സജീവമായി കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലും എൽ ഡി എഫ് നേതൃയോഗങ്ങളിലും പങ്കെടുത്തിരുന്നു. കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാര്യ സമേതം വോട്ടിടാൻ കണ്ണൂരിലെത്തിയ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പ്രതികൂല സാഹചര്യങ്ങളിലും കാറ്റ് ഇടത്തോട്ട് വീശിയ സാഹചര്യങ്ങളിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അടുപ്പക്കാരും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തന്റെ മക്കൾക്കെതിരായ ആരോപണങ്ങൾ പ്രതിഫലിച്ചിരുന്നുവെങ്കിൽ സി പി എമ്മിന് ഇത്രയും വലിയ വിജയം കിട്ടില്ലായിരുന്നുവെന്നാണ് കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. ഈ സാഹചര്യത്തിലാണ് അവധി റദ്ദാക്കി പാർട്ടി സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ അദ്ദേഹം ആലോചന തുടങ്ങിയത്. കണ്ണൂരിലെ പാർട്ടിക്കാർക്കും കോടിയേരി തിരികെ വരണമെന്ന് തന്നെയാണ് അതിയായ മോഹവും. പാർട്ടിയും ഭരണവും കണ്ണൂർകാരുടെ കയ്യിൽ വേണമെന്ന ശാഠ്യവും ഇവർക്കുണ്ട്. പാർട്ടിക്ക് മേൽ കോടിയേരിയെ സെക്രട്ടറി സ്ഥാനത്ത് എത്തിക്കാൻ കണ്ണൂർ ലോബിയുടേതായ സമ്മർദ്ദം ശക്തമായി ഉണ്ട് എന്ന് തന്നെയാണ് വിവരം. എന്നാൽ ബിനീഷ് കോടിയേരി അറസ്റ്റിലായതിനെ തുടർന്ന് പാർട്ടി പ്രതിച്ഛായ മോശമാകുമെന്ന കണക്കുകൂട്ടലിൽ പിണറായി വിജയൻ കൂടി താല്പര്യമെടുത്താണ് കോടിയേരി അവധിയിൽ പോയത്. കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിണറായി യെസ് മൂളേണ്ടതുണ്ട്. പിണറായി വിജയന്റെ ജില്ലാ പര്യടനം ചൊവ്വാഴ്ച കൊല്ലത്ത് തുടങ്ങുന്നതിനാൽ അതിനു മുൻപ് ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് തന്നെയാണ് കോടിയേരി സെക്രട്ടറിയായി തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്ന നേതാക്കളും അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായിയുടെ ജില്ലാ പര്യടനം പൂർത്തിയായ ശേഷമായിരിക്കും ഇക്കാര്യങ്ങളിൽ പാർട്ടിയിൽ സജീവ ചർച്ച ഉണ്ടാവുക. പിണറായിയുടെ മനസ്സ് മാത്രമായിരിക്കും ഇതിൽ നിർണായകവും. പാർട്ടി സംവിധാനങ്ങളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കാൻ വിജയരാഘവന് കഴിയുന്നില്ല എന്ന വിമർശനം ചില നേതാക്കൾക്ക് ഉണ്ട്. ഇതും കോടിയേരി ബാലകൃഷ്ണന് ഗുണമാകും. കൂടാതെ ബിനീഷ് കോടിയേരിയുടെ ജയിൽവാസവും തുടർന്നുണ്ടായ ആരോപണങ്ങളും എല്ലാം തെരഞ്ഞെടുപ്പിൽ ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ കോടിയേരി തന്നെ നയിക്കട്ടെ എന്നാണ് ബഹുഭൂരിപക്ഷം സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അഭിപ്രായപ്പെടുന്നത്. രാഷ്ട്രീയ വനവാസത്തിന്റെ ആവശ്യം കോടിയേരിക്കില്ല എന്നും അവർ നിലപാടെടുക്കുന്നുണ്ട്. ചികിത്സയ്ക്കെന്ന് പറഞ്ഞ് അവധിയെടുത്തപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ തന്നെയാണ് പകരം ചുമതലയിലെ കെ വിജയരാഘവനെ അന്ന് നിർദ്ദേശിച്ചതും. ഇത് താൽക്കാലികമായ മാറ്റം മാത്രമാണ് എന്ന് കോടിയേരി മടങ്ങിയെത്തുമെന്നും സി പി എം നേതൃത്വം വിശദീകരിച്ചിരുന്നു. കോടിയേരിയുടെ മകൻ ബിനീഷ് കോടിയേരി ബംഗളൂരു മയക്കുമരുന്ന് കേസിലെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ റിമാൻഡിൽ കഴിയുന്നുമുണ്ട്. ബിനീഷ് കോടിയേരിയുടെ വിഷയത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കേണ്ടതില്ല എന്ന് നേരത്തെ പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു. മകന്റെ കുറ്റകൃത്യങ്ങൾക്ക് പാർട്ടി സെക്രട്ടറിയായ അച്ഛന് ഉത്തരവാദിത്തം ഇല്ല എന്നും സി പി എം വാദിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം കോടിയേരിയുടെ രാജി ആവശ്യം ശക്തമാക്കിയപ്പോൾ അതിന്റെ ആവശ്യം ഇല്ല എന്ന നിലപാടിലായിരുന്നു സി പി എം സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. എന്നാൽ രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുന്ന പാർട്ടിയും സർക്കാരും ബിനീഷ് വിഷയത്തിന് മേലുള്ള തിരിച്ചടി ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കോടിയേരിയുടെ പിന്മാറ്റം സംബന്ധിച്ച് സി പി എമ്മിന്റെ അവൈലബിൾ പി ബി ചർച്ച ചെയ്തിരുന്നു. ഒഴിയേണ്ടതില്ല എന്ന നിർദ്ദേശ ഭൂരിഭാഗവും മുന്നോട്ടും വച്ചിരുന്നു. എന്നാൽ കോടിയേരി തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഏറ്റില്ല എന്ന് കണ്ടപ്പോൾ കോടിയേരിയുടെ താല്പര്യം പാർട്ടി പരിഗണിച്ചേക്കുമെന്നും വിവരമുണ്ട്.